ഉള്ളതെല്ലാം വിറ്റുപറിക്കും ലക്ഷങ്ങൾ വായ്പ എടുത്തും വിദേശ പഠനത്തിനായി പറക്കുകയാണ് മലയാളികൾ മുൻപ് ബിരുദാനന്തര ബിരുദത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നവർ ഇപ്പോൾ പ്ലസ് ടു കഴിയുമ്പോഴേ നാടുവിടുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദേശത്ത് പോകുന്ന യുവാക്കൾ അവിടെ തന്നെ തിരസ് താമസമാക്കുന്നതോടെ തൊഴിലെടുക്കാൻ പ്രാപ്തരായ യുവജനങ്ങൾ കേരളത്തിൽ കുറയും കേരളം വൃദ്ധരുടെ സംസ്ഥാനമായി മാറുമെന്നാണ് ആശങ്ക ശേഷം ഇവർ തിരിച്ചു വരാത്തതിനാലും കുടുംബത്തെ കൂടി അവിടേക്ക് കൊണ്ടുപോകുന്നതിനാലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കേരളത്തിന് ഗുണകരമാകുന്നില്ലെന്നാണ് വിലയിരുത്തൽ ഓക്സ്ഫോർഡ് ഇന്റർനാഷണലിന്റെ കണക്കു പ്രകാരം രാജ്യത്ത് നിന്ന് വിദേശ പഠനത്തിന് പോകുന്നതിൽ നാല് ശതമാനം കേരളത്തിൽ നിന്നാണ് വേഗത്തിൽ സ്റ്റുഡൻസ് വിസ ലഭിക്കുന്ന വേഴ്സിറ്റിയിലേക്കുള്ള രാജ്യങ്ങളിലേക്കാണ് ഇപ്പോഴത്തെ ഒഴുക്ക് പത്ത് വർഷം മുമ്പ് വിദേശ പഠനത്തിന് അൻപതോളം ഏജൻസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് അയ്യായിരത്തോളം ആയി മാറി കൊച്ചിയിലാണ് ഏറെയും കാനഡ ഓസ്ട്രേലിയ യു കെ റഷ്യ എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ പേരും ഉപരിപഠനത്തിനും തൊഴിലിനുമായി പോകുന്നത് കേരളത്തിൽ നിന്ന് പ്രതിവർഷം ശരാശരി നാൽപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠനത്തിനായി പോകുന്നു ഒരാൾക്ക് പ്രതിവർഷം കുറഞ്ഞത് ഇരുപത് ലക്ഷം രൂപ ചെലവുണ്ടാകും കോടിക്കണക്കിന് രൂപ ഫീസിനത്തിൽ ഇനത്തിൽ വിദേശത്തേക്ക് ഒഴുകുന്നു കേരളത്തിലേതിനേക്കാൾ കനത്ത ഫീസാണ് വിദേശത്തെ പഠനത്തിന് ബിരുദ കോഴ്സ് പൂർത്തിയാക്കാൻ ഒരു കോടി രൂപയെങ്കിലും ചെലവുണ്ടാകും ബിരുദാനന്തര ബിരുദത്തിന് അരക്കോടിയെങ്കിലും കയ്യിൽ വേണം ഫീസ് കുറവുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കുട്ടികൾ പഠനത്തിന് പോകുന്നുണ്ടെങ്കിലും അവിടെ ജീവിത ചെലവ് വളരെ കൂടുതലാണ് യാത്ര താമസം ഭക്ഷണം ഫീസ് ഇൻഷുറൻസ് എന്നിവ അടക്കമുള്ള ചെലവുകളെല്ലാം ബാങ്കുകൾ വായ്പ നൽകുന്നതിനാൽ സാമ്പത്തികമായി പിന്നാക്കമുള്ളവരും വിദേശ പഠനം തന്നെ തിരഞ്ഞെടുക്കുകയാണ് മെഡിക്കൽ പഠനത്തിന് മാത്രം അൻപത്തിനാല് രാജ്യങ്ങളിൽ മലയാളികളുണ്ട് ഇന്ത്യയ്ക്ക് എംബസി ഇല്ലാത്ത രാജ്യങ്ങളിലും ഒന്നര ലക്ഷം ജനസംഖ്യയുള്ള ദ്വീപ് രാജ്യങ്ങളിലും വരെ മലയാളികൾ പഠിക്കുന്നുണ്ട് വിദേശത്തെ എം ബി ബി എസ് പഠനത്തിന് ശേഷം അതികഠിനമായ യോഗ്യതാ പരീക്ഷ വിജയിച്ചാലേ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനാവും ഭാഷയും കാലാവസ്ഥയും അടക്കം പ്രതികൂല സാഹചര്യങ്ങൾ വകവയ്ക്കാതെയാണ് കുട്ടികൾ അന്യ രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ പഠനത്തിനായി പോകുന്നത് കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ആറ് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയാണ് ഫീസ് എൺപത്തി വരെ സ്പെഷ്യൽ ഫീസും മറ്റ് നിരവധി ഫീസുകളും ഈടാക്കുന്നുണ്ട് രാജ്യത്ത് മറ്റിടങ്ങളിൽ പത്ത് ലക്ഷവും അതിനു മുകളിലുമാണ് ഫീസ് ഒരു കോടിയോളം മുടക്കിയാലേ എം പഠനം ഇന്ത്യയിൽ പൂർത്തിയാക്കാനാകും ഉക്രൈനിലെ രണ്ടര ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് ഫീസ് ആറു ലക്ഷത്തെ കോഴ്സ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കാനാകും മൗറീഷ്യസിലും നെതർലാൻഡ്സിലും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കാൻ മുപ്പത് മുതൽ നാല്പത് ലക്ഷം രൂപ വരെ വേണം ഉന്നത പഠനത്തിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളെ നിയന്ത്രിക്കാൻ സർക്കാർ നിയമം കൊണ്ടുവരികയാണ് നിയമനിർമ്മാണം പഠിക്കാൻ രണ്ട് വി സിമാരെ നിയോഗിച്ചിട്ടുമുണ്ട് സാമ്പത്തികമായും വൈജ്ഞാനികമായും തിരിച്ചടിയാവുന്ന മസ്തിഷ്ക ചോർച്ച തടയുകയാണ് ലക്ഷ്യം ചൈന വിയറ്റ്നാം അടക്കം വിദേശത്ത് പലയിടത്തുമുള്ള കുടിയേറ്റ നിയന്ത്രണ നിയമങ്ങളും മാതൃകയിലാണ് നിയമനിർമ്മാണം നടക്കുന്നത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗീകരിച്ചിട്ടില്ലാത്ത സർവകലാശാലകളിലാണ് മിക്കവരുടെയും പഠനം ഈ കോഴ്സുകൾ പഠിച്ചാൽ ഇന്ത്യയിൽ ജോലി ലഭിക്കില്ല വിദേശത്ത് പഠനത്തിന് പോകുന്നതിന് രജിസ്ട്രേഷൻ ഏർപ്പെടുത്താനും മേൽനോട്ടത്തിന് അതോറിറ്റി രൂപീകരിക്കുന്നതും പരിഗണനയിലാണ് ഇന്ത്യയിൽ പഠന സൗകര്യം കുറവായതാണ് കുട്ടികളെ വിദേശത്ത് മെഡിക്കൽ പഠനത്തിന് പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതിയത് പതിനഞ്ച് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് ആകെയുള്ള എം ബി ബി എസ് സീറ്റ് എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഇതിൽ മുന്നൂറ്റി പതിമൂന്ന് സർക്കാർ സ്ഥാപനങ്ങളാണ് ഉള്ളത് അൻപതിനായിരത്തോളം സീറ്റുകൾ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഫീസ് താമസം യാത്രാ ചെലവുകളെല്ലാം അടക്കം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള എം പഠനം പൂർത്തിയാക്കാം